ഏഷ്യാനെറ്റ് ന്യൂസ് സാൻഡ യാത്ര ഗൾഫ് നാടുകളിലെത്തി. ഗൾഫിലെങ്ങും ആവേശകരമായ സ്വീകരണമാണ് സാൻഡയ്ക്ക് ലഭിച്ചത്. അമേരിക്കൻ പര്യടനം പൂർത്തിയാക്കിക്കൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സാന്ത സംഘം ഗൾഫ് നാടുകളിലെത്തി. കേരളം കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് ന്യൂസിന് ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള മേഖലയാണ് ഗൾഫ് നാടുകൾ. യു എയിലെ അലൈനിലാണ് സാന്തയുടെ പര്യടനം ആരംഭിച്ചത്. അലൈനിലെ ബ്ലൂ സ്റ്റാർ ക്ലബിന്റെ കായികമേളയുടെ ഭാഗമായിട്ടാണ് സാന്തയ്ക്ക് സ്വീകരണം ഒരുക്കിയത്. യു എയിലെ ഏക പച്ചത്തുരുത്തായ അലൈനിൽ നൂറുകണക്കിന് മലയാളികളാണ് സാന്തയെ കാണുവാൻ ഒത്തുകൂടിയത്. സമാധാന സന്ദേശവുമായി യു എയിലെ മലയാളി സമൂഹത്തെ കാണുവാൻ സാന്ത എത്തിയതിൽ യു എ ഇന്ത്യൻ അംബാസിഡർ എം കെ ലോകേഷ് നന്ദി പ്രകടിപ്പിച്ചു. Well, I must say that it's a very noble venture to promote peace, global peace, which is very essential in today's world with so much of strife and all. And I congratulate you for undertaking this wonderful venture. അലൈനിലെ മാർത്തോമ പള്ളിയിലായിരുന്നു സാന്തയുടെ അടുത്ത സ്വീകരണ കേന്ദ്രം. മണലാരണ്യത്തിൽ സഭാവിശ്വാസം മുറുകെ പിടിച്ച് നൂറോളം വരുന്ന മാർത്തോമ വിശ്വാസികളാണ് ഈ മനോഹര ദേവാലയം നിർമ്മിച്ചത്. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഒരുക്കത്തിലേക്ക് കടക്കുന്ന അലൈനിലെ മാർത്തോമ സമൂഹത്തിന് സാന്തയുടെ സാന്നിധ്യം പുതിയ ആവേശമാണ് പകർന്നത്. ക്യാമറമാൻ തൻവീറിനൊപ്പം യു എയിലെ അലൈനിൽ നിന്നും അഭിലാഷി നായർ, ഏഷ്യാനെറ്റ് ന്യൂസ്.